ഹൈ ഫ്രണ്ട്സ്, കൊസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വിവിധ പി എസ് സി പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടന ടോപ്പിക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ സെലക്ട് ചെയ്താണിത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയതന്നെ 2010 രണ്ട്, നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഉത്തരം ഭോപ്പാലാണ്, ഭോപ്പാൽ. മൂന്ന്, നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1, 2015 ജനുവരി 1. നാല്, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം? ഉത്തരം 26. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റിലാണ്. ആറ്, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്ന ആര്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. ഏഴ്, ഇന്ത്യൻ പാർലമെൻറ്റ് പോക്സോ നിയമം പാസ്സാക്കിയ വർഷം? ഉത്തരം 2012. എട്ട്, ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി? ഉത്തരം 1986 നവംബർ 19. ഒമ്പത്, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പത്ത്, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി? അഞ്ചു വർഷമാണ്. പതിനൊന്ന്, ലോക്സഭാ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം? ഉത്തരം 2011. പന്ത്രണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി? മൂന്ന് വർഷമാണ്. പതിമൂന്ന്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി? 2013 സെപ്റ്റംബർ 12. പതിനാല്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം? 2010. പതിനഞ്ച്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. പതിനാറ്, ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി, സ്വരൺസിംഗ് കമ്മിറ്റി. പതിനേഴ്, ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽക്കാരെന്ന് വിശേഷിപ്പിച്ചത്? നാനി പൽക്കിവാല. പതിനെട്ട്, ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി? 1947 നവംബർ 4. പത്തൊമ്പത്, ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം മഹാപരിനിർവാണ ദിവസ്. ഇരുപത്, ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഉത്തരം 1947 നവംബർ 17. ഇരുപത്തൊന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ? ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. ഇരുപത്തിരണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരൊക്കെ? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. ഇരുപത്തിമൂന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ എത്ര പേർ വനിതകളായിരുന്നു? മൂന്ന് പേരാണ്. ഇരുപത്തിനാല്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിൻ്റെ തലവൻ? സർദാർ വല്ലഭായ് പട്ടേൽ. ഇരുപത്തഞ്ച്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവനാര്? ജെ ബി കൃപലാനിയാണ്. ഇരുപത്താറ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ? ജവഹർലാൽ നെഹ്റു. ഇരുപത്തേഴ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികളുണ്ടായിരുന്നു? ഉത്തരം 17 മലയാളികൾ.
28 ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? 9 മലയാളികൾ. 29 ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത്? ഒരാളാണ്. 30 ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? 6 പേര്. 31 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 93 പേരാണ്. 32 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 389. 33 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 292 പേരാണ്. 34 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നത്? 4 പേർ. 35 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നത്? 70 പേർ. 36 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരുണ്ടായിരുന്നു? 299. 37 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണുണ്ടായിരുന്നത്? 226. 38 ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണുണ്ടായിരുന്നത്? 3 പേരാണ്. 40 ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. 41 ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ജോൺ മത്തായി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. 42 അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബിൽ ഓഫ് റൈറ്റ്സ്. 43 ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത്? ബ്രിട്ടൻ. ബ്രിട്ടനാണ്. 44 ഇന്ത്യയിൽ നിയമ ദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ആണ്. 45 രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനം. 46 ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? ബേരുബാരി കേസ് 1960. 47 വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതിയാണ്. 48 ജനാധിപത്യത്തിൻ്റെ തൊട്ടിലെന്നറിയപ്പെടുന്നത്? ഗ്രീസ് ആണ്. 49 പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? 48A. പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 48A. 50 പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 100 അനുച്ഛേദം. 50 ക്വസ്റ്റ്യൻസ് ആണ് ആവർത്തന ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നതാണ് ഭരണഘടനയിൽ നിന്ന്. അപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കുക, വീണ്ടും പാർട്ട് 2 ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.